Hi friends, welcome to our channel. Today we are going to talk about Tom Yum soup. This is a Thai soup. I am going to cook seafood. I am going to cook a little bit. Squid எடுத்துட்டுണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സ് കാണാം ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാത്രത്തിൽ നമ്മൾ എത്രത്തോളം സൂപ്പ് ആണ് ഉണ്ടാക്കുന്നത് ആ സൂപ്പിനെ കണക്കാക്കിയിട്ടുള്ള വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു അഞ്ചാറ് പിന്നെ ചെറുനാരങ്ങയുടെ ഇലയാണ് ട്ടോ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ലെമൺ ഗ്രാസ് ഇഞ്ചി പുല്ല് എന്ന് പറയും അത് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഇഞ്ചിയാണ് ഇതില് സാധാരണ ചേർക്കുന്നത് പിന്നെ ഗലഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഇഞ്ചിയാണ് അത് പിന്നെ കാണാൻ ഇഞ്ചിന്റെ പിന്നെ ലുക്ക് ആണെങ്കിലും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഇന്ന് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് കാണാം നമ്മൾ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് തുറന്നപ്പോൾ നല്ല ലെമൺ ഗ്രാസിൻ്റെയും ആ ലൈമിൻ്റെ ഇലേൻ്റെയൊക്കെ ആ ഒരു മണാട്ടോ വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ് ചില്ലി പേസ്റ്റ് കേട്ടോ സോസല്ല പേസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ സമയത്ത് ചില്ലി പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഫിഷ് സോസ് ഉണ്ട് ഫിഷ് സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ മഷ്റൂം ഇടാൻ പറ്റുകയാണെങ്കിൽ മഷ്റൂമും ഇടാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ പിന്നെ സീ ഫുഡ് ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീൻ കൂന്തൽ അതേപോലെ തന്നെ ഞണ്ടും ഇനി ഇതൊന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്യാം നല്ല മണം കേട്ടോ ഉപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കുറവുണ്ട് ഇപ്പം ചെമ്മീനും പിന്നെ സ്ക്വിഡും പിന്നെ ഞണ്ടും ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തുള്ളൂ കുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ ചെറിയ വേവേ ഉള്ളൂ ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോണത് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാ ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങേൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങേൻ്റെ നീര് ചേർക്കുന്നതിന് പകരം നമ്മൾ വാളംപൊടി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും ചേർക്കാം കേട്ടോ അത് ചേർക്കുന്നവരുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ പിന്നെ അളവ് നിങ്ങളിഷ്ടമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ആ ടേസ്റ്റ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുവരെ നിങ്ങൾക്ക് ഒഴിക്കാം ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോം യും സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ലാസ്റ്റ് എന്ന് പറയാൻ ചേർക്കുന്നത് കുറച്ച് പച്ചമുളക് ചതച്ചതാണ് പച്ചമുളകിന് പകരം നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ നല്ല കാന്താരി മുളകും ചേർക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക
വാവ്, നല്ല സൂപ്പർ സ്മെല്ലും ആണ്, രുചി അതേപോലെ തന്നെ കേട്ടോ. ഇപ്പൊ രുചി ഇപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല, അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ സൂപ്പൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ചൂടിൽ കുടിക്കണം, അതാണ് സൂപ്പിൻ്റെ ടേസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മൾ തായ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കുടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആദ്യം എപ്പോഴും അവിടെ പോകുമായിരുന്നു, എന്നിട്ട് ഈ സൂപ്പ് കുടിക്കലുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അവിടെയുള്ള കുക്കിനോടൊക്കെ ചോദിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത തവണയും വരാം. ബൈ ബൈ.